ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഇതേപോലത്തെ പഴയ കുപ്പി, നമ്മൾ ഉപയോഗിച്ചിട്ട് കളയുന്ന ഇതേപോലത്തെ പൊട്ടുന്ന ടൈപ്പുള്ള കുപ്പി കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമ്മളെ വീട്ടിൽ തന്നെ ചെറിയ ചെറിയ മെറ്റീരിയൽസ് വെച്ച് ഇതിനെ ഒരു ഫ്ലാസ്ക്കാക്കി മാറ്റിയെടുക്കാനുള്ള വീഡിയോയാണ് അന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അതെങ്ങനെയാണ് അതിൻ്റെ മെത്തേഡ് എന്ന് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയി നോക്കാം. ഗായ്സ്, നമ്മൾ നേരത്തെ തന്നെ ചൂടുവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയെടുത്ത ഈ കുപ്പിയിൽ ഇതേപോലത്തെ അലുമിനിയം ഫോയിലിൻ്റെ പേപ്പർ ജസ്റ്റ് ഒന്ന് മൊത്തം ഒന്ന് ചുറ്റിയെടുക്കുക. മാക്സിമം നമുക്ക് പറ്റുന്ന രീതിയിൽ കട്ടിക്ക് ചുറ്റിയെടുക്കുക. നമുക്ക് ചുറ്റിയെടുക്കുക. ഗായ്സ്, നമ്മൾ അലുമിനിയം ഫോയിലിൻ്റെ പേപ്പർ മൊത്തം ഈ കുപ്പിയിലൊന്ന് ജസ്റ്റ് ചുറ്റി എടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് ഇതേപോലത്തെ രണ്ട് കുപ്പി വേണം. ആദ്യം ഇതിൻ്റെ മോൾ ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഇതിനകത്ത് ഇറക്കാൻ പറ്റുന്ന രീതിയിൽ വെക്കണം. എന്നിട്ട് ഇതിൻ്റെ ഏതാണ്ട് പകുതി വരുന്ന ഭാഗം ആയിട്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഈ രണ്ട് കുപ്പിയുടെയും കുറച്ചുകൂടെ മോളിലോട്ട് കയറി വരുന്ന രീതിയിൽ, ഇതിനകത്ത് കയറ്റിക്കുമ്പോൾ കയറി വരുന്ന രീതിയിൽ ഈ കുപ്പിയുടെ അടിഭാഗം കൂടെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കണം. അതെങ്ങനെയാണ് നമുക്ക് നേരിട്ട് തന്നെ ഇതിലോട്ട് നോക്കാം.
ഗായ്സ് നമ്മൾ കട്ട് ചെയ്തെടുത്ത രണ്ട് കുപ്പിയും മുകളിൽ നിന്ന് താഴോട്ടും താഴെ നിന്ന് മുകളിലോട്ടും ആയിട്ട് ഇതിലോട്ട് വച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് അടുപ്പി കാണിച്ച് ഉരുക്കിയെടുക്കണം ഉരുക്കിയെടുത്തതിന് ശേഷമുള്ള വീഡിയോ വീണ്ടും കാണാം ഹലോ ഗായ്സ് നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പ്ലാസ്റ്റിക് കുപ്പി നല്ല രീതിയിൽ തന്നെ ഉരുക്കി പിടിച്ചെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ഈ കുപ്പിയോട് തന്നെ ഉരുക്കി പിടിച്ചിട്ടുണ്ട് ഈ അലുമിനിയം ഫോയിലിൻ്റെ പേപ്പർ ഇതിൽ തന്നെ സെറ്റായി വന്നിട്ടുണ്ട് ഈ മെത്തേഡിൽ നമുക്ക് ചെറിയ രീതിയിൽ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഫ്ലാസ്ക് നമ്മൾ കളയുന്ന കുപ്പികൾ വെച്ച് ഫ്ലാസ്ക് സെറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതേ ഉള്ളൂ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഇതേപോലെയുള്ള അടിപൊളി നല്ല നല്ല ടിപ്പുകളുമായി വീണ്ടും കാണാം താങ്ക് യു